ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആൽബർട്ട്. മിഷൻ ഇന്ത്യയിലൂടെ വീണ്ടും കാണാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം. സ്നേഹമുള്ളവരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ജനങ്ങളും രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ലോകത്തിൻ്റെ പുതിയ നീക്കങ്ങളും നിലപാടുകളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ആവേശം കൊള്ളുന്ന, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ സുവിശേഷകരും കത്തോലിക്കരും ഇതേക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാനും ധാരണകൾ പുലർത്തുവാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനും പ്ലാൻ ചെയ്യുവാനും തയ്യാറാകുന്നില്ലെങ്കിൽ ലോകത്തിൽ നിന്ന് മതങ്ങൾ തന്നെ തുടച്ചു നീക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനവും സുരക്ഷിതത്വവും എല്ലാ രീതിയിലും ശാന്തിയും സമാധാനവും കളിയാടുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഔദ്യോഗികമായും അല്ലാതെയും അവിടെ മതത്തിന് യാതൊരു സ്വാധീനവുമില്ല. അവിടുത്തെ ജനങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക രാജ്യങ്ങളായിരുന്ന, ക്രൈസ്തവ രാജ്യങ്ങളായിരുന്ന ധാരാളം വിശുദ്ധന്മാർ പിറന്നു വീണ ഈ രാജ്യങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ മതത്തിന് പുറത്തായി, അല്ലെങ്കിൽ ദൈവത്തെ പുറത്താക്കി, ഒരു രീതിയിൽ പറഞ്ഞാൽ നാം കേരളത്തെ പറയും ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. എന്നാൽ ഈ രാജ്യങ്ങൾ ഗോഡ്സ് ഫ്രീ രാജ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ ഭരണാധികൾ, അകാരികൾ ഇത്തരം നിയമങ്ങളിലൂടെ അവിടെ മതത്തെ നിരോധിക്കുകയോ മതത്തെ ഇല്ലാതാക്കുകയോ അല്ല ചെയ്തത്. കർശനമായ നിയന്ത്രണങ്ങളോ ഒന്നും അവിടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പോലെ കൊണ്ടുവന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമായ നീതിയും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഭരണ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ആവശ്യമായ സകല സുരക്ഷിതത്വവും നൽകി. അങ്ങനെ ജനങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായി വന്നില്ല. അതോടൊപ്പം തന്നെ അവിടെയുള്ള മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകർ ഇക്കാര്യങ്ങളെ വേണ്ടത്ര കാര്യക്ഷമതയോടെ ശ്രദ്ധിക്കുവാനും ആ ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തെയും സമൂഹത്തിൽ സ്വീകാര്യമാക്കുന്നതിനുള്ള നിലപാടുകളോ പ്രവർത്തനങ്ങളോ എടുക്കാത്തതിൻ്റെ പേരിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അവിടെ നിന്നും ദൈവത്തെയും മതത്തെയും സമൂഹ മനസ്സാക്ഷിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റി എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് കേരളത്തിൻ്റെ മാത്രമല്ല പ്രശ്നം, നമുക്ക് ഇന്ത്യയുടെ മാത്രമല്ല പ്രശ്നം, നമുക്ക് ലോകത്തെ മുഴുവനും സുവിശേഷവൽക്കരിക്കുവാനുള്ള വലിയ ദൗത്യവും ചുമതലയുമുണ്ട്. ആ ചുമതലയെ പ്രചോദിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കണം. ഒരു കത്തോലിക്ക വിശ്വാസിക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരു കത്തോലിക്ക കുടുംബത്തിന് മാത്രമേ ശരിയായ മൂല്യബോധമുള്ളോ, അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസമില്ലെങ്കിലും ക്രൈസ്തവ വിശ്വാസമില്ലെങ്കിലും മതവിശ്വാസമില്ലെങ്കിലും ദൈവത്തിൻ്റെ നിയന്ത്രണവും സ്വാതന്ത്ര്യവും സ്വാധീനവും ഇല്ലെങ്കിലും സാമൂഹിക മൂല്യങ്ങളും സാംസ്കാരിക മൂല്യങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുമോ നിലനിർത്തുന്നുണ്ടോ, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ മനുഷ്യൻ്റെ ബൗദ്ധിക തലത്തിൽ, മനുഷ്യൻ്റെ സാമൂഹ്യ തലത്തിൽ, മനുഷ്യൻ്റെ സാംസ്കാരിക തലത്തിൽ, മനുഷ്യൻ്റെ ചിന്താ തലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മതസ്വാധീനമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്, അതായത് ഏറ്റവും താഴെയാണ് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള, ക്രിസ്ത്യാനികളുള്ള, സുവിശേഷ പ്രഘോഷണവും പ്രഘോഷകരും ധ്യാന കേന്ദ്രങ്ങളുമുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക അവസ്ഥ എന്താണ്? എത്രമാത്രം ആത്മഹത്യകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നു, മോഷണങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ കുടുംബ കലഹങ്ങൾ, ഡൈവേഴ്സ് കേസുകൾ, വിവാഹമോചന കേസുകൾ, ഇത് നമ്മുടെ സമൂഹത്തിലും വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു ജനസംഖ്യാനുപാതികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അതനുസരിച്ചുള്ള ചിന്തകൾ സമൂഹത്തിൽ നമുക്ക് ആവിഷ്കരിക്കുവാനായിട്ട് സാധിക്കണം. എന്തുകൊണ്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വീഡൻ, ഡെൻമാർക്ക്, നെതർലൻഡ്, ഫിൻലൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും എല്ലാം അടിസ്ഥാനപരമായ കത്തോലിക്ക ക്രൈസ്തവ കുടുംബങ്ങളുടെ വിളനിലമായിരുന്നു. ഇന്ന് അവർക്ക് വിശ്വാസമില്ല, വിശ്വസിക്കാൻ അവർക്ക് ആഗ്രഹമില്ല, അവർക്ക് താല്പര്യം
താല്പര്യമില്ല, അവരെ നയിക്കാനും അവിടെ ആരുമില്ല. ഈ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിനു വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എവിടെ വിശ്വസിക്കണം എന്നുള്ള ചിന്തകൾ ആധുനിക യുവതലമുറയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഗൗരവമായി ചിന്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, ഇതിനെ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ പങ്കുവയ്ക്കണം. പലപ്പോഴും നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും അതനുസരിച്ച് സമൂഹത്തെ സജ്ജമാക്കുവാനും പരുവപ്പെടുത്തുവാനും ഉതകുന്നതായി തീരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ എഴുത്തുകൾ നമ്മൾ വായിക്കാതെ പോകുന്നു, അറിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്രസക്തമായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ലോകത്തിൽ ഇനിയും വലിയ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നുണ്ട്. അവിടെ നമുക്ക് സുവിശേഷത്തെ യാഥാർത്ഥ്യവൽക്കരിക്കണം, ക്രിസ്തു കൂടുതൽ ശക്തി പ്രാപിക്കണം, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കണം, ധാരാളം പ്രവർത്തകരെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ മിഷൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും സഹകരിക്കുവാനും, അതുപോലെ തന്നെ നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥന, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലുള്ള നേതൃത്വത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ശക്തമായ ഒരു നിലപാടിലേക്ക് നമുക്ക് കടന്നു വരുവാൻ, സമൂഹത്തിൽ മാറ്റം വരുത്തുവാൻ, വ്യക്തിപരമായി എന്നിൽ മാറ്റം വരുത്തുവാൻ, എനിക്ക് ചുറ്റും മാറ്റം വരുത്തുവാൻ, സമൂഹത്തെ തന്നെ മാറ്റം വരുത്തുവാൻ, ലോകത്തെ തന്നെ മാറ്റം വരുത്തുവാൻ, എങ്ങനെ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ലോകത്തിൽ സ്വീകാര്യമാക്കുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, നിങ്ങളുടെ സ്വന്തം ആൽബർട്ട്.